എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് പെർത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഞാനിവിടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഒരു അസൈൻമെന്റ് വെക്കാനായിട്ട് 55 കിലോമീറ്റർ അപ്പുറമുള്ള ജൂണ്ടലൂപ്പ് പോവാണ്. പോണ വഴിക്ക് നമുക്ക് ജസ്റ്റ് ആയിട്ട് റോഡിലെ കാര്യങ്ങളും റോഡിലെ നിയമവും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോ ഞാൻ പെർത്തിൽ വന്നിട്ട് ശ്രദ്ധിച്ച ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ റോഡിൽ ആർക്കും ധൃതിയില്ല. ഒരു 90% ആൾക്കാർക്കും ധൃതിയില്ല. നമ്മൾ ഉദാത്തമായ ഒരു പൗരബോധം നമുക്ക് ഇവിടെ റോഡിൽ എല്ലാവരും പുലർത്തണതാണ്. നമ്മളിനി പോകുന്ന ദൂരത്തായാലും എവിടെയായാലും ഒരൊറ്റ ഹോണടി ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ല. എവിടെ പോയാലും ഇതിപ്പോ എത്ര തിരക്കുള്ള, ഇതൊക്കെ നോക്കി എത്ര കിലോമീറ്ററോളം വണ്ടികള് ക്യൂവിൽ നിന്നാലും ഒരു ഹോണടി ശബ്ദം ഒരിടത്തും കേൾക്കില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മളിപ്പോ ടൗണിന്റെ നടുക്ക് ഏറ്റവും തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ഹോണ് കേൾക്കത്തില്ല. ഹോൺ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ അഥവാ ഹോൺ കേൾക്കുവാണെങ്കിൽ അതെന്ന് വെച്ചാ നമ്മള് വണ്ടി ഓടിക്കാൻ അറിയാതെ ഇവിടെ ആരും റോട്ടിൽ ഇറങ്ങത്തില്ല. നമ്മൾ റോട്ടിൽ നിന്നു പോവോ, അങ്ങനെ പുറമെയുള്ളവർക്കൊക്കെ ട്രബിൾ ഉണ്ടാക്കിയ അവരൊരു ഹോൺ അടിക്കും. നമ്മുടെ പിതാൻമഹന്മാരെ സ്മരിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന ആളാണ് രാജാവ്, അയാളാണ് കിങ്. അപ്പൊ നമ്മൾ സൈഡ് റോഡിൽ നിൽക്കുവാണെങ്കിൽ അക്ഷമരായിട്ട് കാത്തിക്കേണ്ടി വരും. സ്ട്രെയിറ്റ് റോഡിൽ വണ്ടി വരാത്തവരെ, സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വേണം നമ്മൾ സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറാം. നമ്മൾ പെർത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പെർത്ത് തൃശ്ശൂരാന്ന് തോന്നുന്നു. കാരണം എന്നാ, പെർത്തിൽ ഏറ്റവും കൂടുതലുള്ള റൗണ്ടാണ് തൃശ്ശൂർ റൗണ്ട് പോലെയുള്ള റൗണ്ടുകൾ. അപ്പൊ റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, റൈറ്റിൽ വന്നവനാണ് രാജാവ്. റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. റൈറ്റിൽ നിന്ന് വണ്ടി ഇപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് എടുക്കാം. ഈ ഇവിടെ നിന്ന് വന്നവന്മാർ ഒരിക്കലും കേറില്ല നമുക്ക് വട്ടം. അതിപ്പോ എത്ര വലിയ വമ്പനാണെങ്കിലും അവൻ അവിടെ നിൽക്കും. പിന്നെ എക്സിറ്റ് അടിക്കുമ്പോഴും നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം എക്സിറ്റ് അടിക്കാൻ. റൗണ്ടോട്ട് വരുമ്പോ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ദൂരേക്ക് നോക്കുക, റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോന്ന്. വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും എടുക്കരുത്. ഓരോ റോഡിനും ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഈ റോഡ് 60 പോകണ്ടേ. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ വേസ ഉപയോഗിക്കുന്നെങ്കിൽ വേസിന്റെ ഒരു മൂലക്കയിലായിട്ട് കറക്റ്റ് എത്രയാണ് ഇവിടെ സ്പീഡ് പോവാമോ ഉള്ളൂന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആൾക്കാർ ഇങ്ങനെ പിള്ളേരൊക്കെ പോകുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ എന്നാലും മസ്റ്റായിട്ട് 50 കൂടുതൽ പോകാൻ പാടില്ല. നമ്മൾ സാധാരണ ഒരു സിഗ്നലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പച്ചയാണെങ്കിൽ പോവാം, റെഡ് ആണെങ്കിൽ പോവാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഓറഞ്ച് ആണെങ്കിൽ പോവാൻ പറ്റുമോ പോവാൻ പറ്റത്തില്ലയോ? ഓറഞ്ച് ആണെങ്കിൽ പറ്റുന്ന സിറ്റുവേഷനും ഉണ്ട്, പോവാൻ പറ്റില്ലാത്ത സിറ്റുവേഷനും ഉണ്ട്. പോവാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ദൂരേന്ന് വരുമ്പോൾ ഓറഞ്ച് കാണുക, നമ്മൾ ആ കണ്ടിന്യൂസ് വെള്ള ലൈനിൽ കയറിയിട്ടില്ല. ഈ കണ്ടിന്യൂസ് വെള്ള ലൈനിലല്ലെങ്കിൽ നമുക്ക് എന്നായാലും പോവാൻ പറ്റില്ല, നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ കണ്ടിന്യൂസ് വെള്ള ലൈനിൽ നമ്മൾ ഉണ്ട്, എന്നിട്ടാണ് ഓറഞ്ചെങ്കിൽ നമുക്ക് പാസ് ചെയ്ത് പോവാം, നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കണം ഓറഞ്ചിൽ. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, അതായത് റോട്ടില് ഡോട്ടഡ് ലൈൻ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ആവും. ഓറഞ്ച് ആവുമ്പോ നമ്മൾ ഈ ഇത്ര ഏരിയയിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകാൻ പാടുള്ളൂ. എപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ട് ലൈൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 സെക്കൻഡ് റിയർ വ്യൂവിൽ നോക്കണം, മറ്റേ പുറകില് വണ്ടി ഉണ്ടോ എന്ന്. ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ലൈൻ ചേഞ്ച് ചെയ്യുക. പുറത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാകുന്നത് ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. ഈ കാണുന്ന ഒരു വർക്ക് സൈറ്റ് ആണ്, അതായത് ഭയങ്കര തിരക്ക് പിടിച്ച പണി നടക്കുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനിൽ എന്തോ വർക്ക് നടക്കുക. ആ സ്ഥലത്തെ കൂടെ നമ്മളിപ്പോ നമ്മൾ നോക്കിയറിയാം, റോഡ് വർക്ക് എഹെഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവും, അതിലെ സ്പീഡ് 40 എല്ലാവരും, ആർക്കും ധൃതി ഉണ്ടാവില്ല, 40 പോവുള്ളൂ. പോരാത്തതിന് രണ്ടുപേരും എപ്പോഴും ഒരു വർക്ക് സൈഡില് വർക്ക് കൺട്രോൾ, ട്രാഫിക് കൺട്രോൾ അങ്ങനെ ഉണ്ടാവും. അവര് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് ആള് പോകുന്നുണ്ടോ. ഇവിടെ എല്ലാം ഭയങ്കര പൗരബോധമാണ്. സഹജീവിയോട്
നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. കാരണം ഇന്ന് വണ്ടി ഓടിക്കുന്ന ഇവൻ നാളെ അതിൽ കൂടെ നടക്കും. അപ്പൊ അവരെ ഞാനായിട്ട് കണ്ടൊരു വണ്ടി ഓടിക്കലാണ് ഇവിടെ 90% ആൾക്കാരിലും ഞാൻ കണ്ടു. ഇപ്പൊ കണ്ടോ, റോഡ് വർക്ക് തീർന്നു, നമുക്ക് ഇനി 60 പോവാം, അതുവരെ 40. ഇവിടെ വർക്കൊക്കെ നടക്കുവാണ്. ഇവിടത്തെ സ്പീഡ് 40, എല്ലാവരും 40 പോകത്തുള്ളൂ, ആർക്കും ധൃതിയില്ല. കുറുമ്പ് അഴയുന്ന പോലെ എല്ലാവരും ഇറങ്ങും, ഓടുകയുള്ളൂ. പിന്നെ പോകുന്ന ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോ ഒരു സ്ക്രീൻ കാണാം, ജസ്റ്റ് നമ്മുടെ സ്പീഡ് ട്രാക്ക് ചെയ്തിട്ട് പറയും, ഓ നിങ്ങൾ 40 പോയാൽ അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ 50 പോണോ ഇച്ചിട്ട് സ്പീഡ് കൂടുതലാ കുറയ്ക്കണം, 60 പോണോ ഒടുക്കത്തെ സ്പീഡാ കുറയ്ക്കുക, അങ്ങനത്തെ സ്ക്രീനൊക്കെ പോണോ കഴിയുകയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ടിപ്പർ മരണ ഓട്ടമുള്ളതുകൊണ്ട് സ്കൂൾ സമയത്ത് ഓടിക്കരുതെന്ന് പറയും. പക്ഷെ ഇവിടെയൊക്കെ സാധാരണ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, സ്കൂൾ സോൺ ഉണ്ടെങ്കിൽ സ്കൂൾ സോണിന്റെ ആ തുടക്കത്തിൽ തന്നെ എത്ര സ്പീഡിൽ പോകണം, 40 സ്പീഡ് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. സ്കൂൾ സോണിന്റെ ബോർഡ് അതിൽ കറക്റ്റ് ആയിട്ട് 40 കാണിക്കും. ആൾക്കാർ 40 പോവുള്ളൂ, പക്ഷെ ഇപ്പൊ സ്കൂൾ സോൺ കഴിഞ്ഞു കേറ്റാൻ പറ്റുന്നു. എത്ര കിലോമീറ്റർ ആയാലും ആൾക്കാർ കാത്തു കിടന്നോളൂ, ഒരു ഓണടി പോലും കേൾക്കത്തുമില്ല. ആ വണ്ടി പോയി അവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. യെസ്, നമുക്ക് ഇനി റൈറ്റിലാണ് പോകേണ്ടത്, അതുകൊണ്ട് റൈറ്റിലേയും പിടിക്കുക. കാറുകൾക്ക് ഈ മുകളിലോട്ട് ക്രോസ് ചെയ്യാതെ പോയിരിക്കാൻ, ഒരു ഫ്ലൈ ഓവർ. നമ്മളിപ്പോ കേറാൻ പോകുന്നത് ഫ്രീവേ ആണ്. ഓസ്ട്രേലിയയില് ഫ്രീവേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹൈവേ പോലെ തന്നെ, പക്ഷെ അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 100. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ പോലെ അല്ല, ഇവിടെ അത്ര വലിയ ദൂരം അൺലിമിറ്റഡ് ഒന്നുമില്ല. ഇവിടെ മാക്സിമം 100-106 റോഡൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. 100 റോഡിലോട്ടാണ് കയറാൻ പോകുന്നത്. ഫ്രീവേയില് കയറുമ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലെഫ്റ്റ് കൂടെ പോകാൻ പാടുള്ളൂ. നമുക്ക് അഥവാ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ പോലീസോ ആംബുലൻസോ അത്ര ധൃതിയുള്ളവനാണെങ്കിൽ മാത്രം റൈറ്റ് സൈഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഫ്രീവേയിൽ ഇപ്പൊ 100 നമ്മുടെ സ്പീഡെങ്കിൽ പോലും ലെഫ്റ്റിൽ പോവുക. റൈറ്റിൽ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം, നമ്മൾ എന്നായാലും റൈറ്റിലോട്ട് കയറിയിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. റൈറ്റില് ഏറ്റവും ബിസിയുള്ള ധൃതി വായുഗുളിക മേടിക്കാൻ പോകുന്നതിന്റെ വഴിയാണ് റൈറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാന്നുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം 950 കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് പോകണം. അപ്പൊ നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് ലൈനിൽ കയറണം. അതിന് ആദ്യം നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം, 10 സെക്കൻഡോളം ഇൻഡിക്കേറ്റർ ഇടണം. എന്നിട്ട് നമ്മൾ നോക്കി, നമ്മൾ റിയർ വ്യൂവിൽ നോക്കിയിട്ട് വേണം ലെയിൻ ചേഞ്ച് ചെയ്യാൻ. ഇനി നമുക്ക് 900 കഴിയുമ്പോൾ ഫ്രീവേന്ന് എക്സിറ്റ് ആണ്. ഫ്രീവേന്ന് എക്സിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീവേയിൽ ഇനി പോകത്തില്ല. ഒരിക്കലും നമ്മളുണ്ടല്ലോ ക്രോസ് ചെയ്യുമ്പോ കണ്ടിന്യൂസ് ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു ലൈൻ വേറെ ലൈനിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡോട്ടഡ് ലൈൻസ് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ആ ഫ്രീവേ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന റോ ഹൈവേ, അതായത് പച്ചയായ ഹൈവേ, ആ പച്ചയായ ഫ്രീവേയിൽ നിന്ന് നമ്മൾ ടൊങ്കിൻ ഹൈവേയിലോട്ട് പോവുകയാണ്. നമ്മൾ ജൂണ്ട ലൂപ്പ് എന്ന് പറഞ്ഞ ECUയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് ലൈൻ ഫോളോ ചെയ്തേക്കണം. അതായത് ഇപ്പൊ 3 ലൈൻ ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഫസ്റ്റും സെക്കൻഡും ഉള്ളവൻ, ഫസ്റ്റ് ഉള്ളവൻ എന്നായാലും നേരെ പോകണം, സെക്കൻഡ് ഉള്ളവന് നേരെയും പോവാം ലെഫ്റ്റും പോവാം, തേർഡ് ഉള്ളവൻ ലെഫ്റ്റാ പോവാൻ പാടുള്ളൂ. വഴിയിൽ നമ്മൾ പോകേണ്ട ഡയറക്ഷനും ആരോ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നാട്ടിലെ പോലെയല്ല, ഒരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ. അതിനനുസൃതമായി നമ്മള് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ലൈനിൽ കയറിയിട്ടുണ്ടാവണം. നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്, അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ലെഫ്റ്റ് പോവാണ്.
മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് നമ്മള് ടൊങ്കിൻ ഹൈവേയിൽ നിന്ന് റെയ്ഡ് ഹൈവേയിലോട്ടുള്ള എക്സിറ്റ് ആണ്. ആ ഹൈവേ 100 ഇതും 100 നമ്മൾ അതിൽ നിന്ന് കേറി ഇങ്ങോട്ട് വരുവാണ്. പക്ഷെ കേറുന്ന ഈ എക്സിറ്റിൽ 80 പോകാൻ പാടുള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്ന വേസ് ആപ്പ് ഇതാണ്. ഈ ആപ്പിൽ നമുക്ക് ജസ്റ്റ് കാണാം എവിടേക്കാണ് ക്യാമറ ഉള്ളത്, ഇപ്പൊ പോലീസ് വല്ലയിടത്തും ഉണ്ടോ, എത്ര സ്പീഡ് വരെ പോവാം, എല്ലാം ഇത് കാണാം. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, റോഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ടോ, റോഡിൽ എന്തെങ്കിലും ഹസാർഡസ് മെറ്റീരിയൽ ഉണ്ടോ, അങ്ങനെ എ ടു ഇസഡ് ഇത് കാണാം. നല്ലൊരു ആപ്പാണ് ബേസ് ആപ്പ്. അഥവാ ഓസ്ട്രേലിയയിലോ ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ ക്യാമറ ബേസിൽ കാണാം. അതാണ് ക്യാമറ, ബേസിൽ കണ്ട ക്യാമറ അതേ കാണുന്നു. 100 km ആണ് ഈ വഴിയുടെ സ്പീഡ്. അതിൽ കൂടി പോയാൽ ആ ക്യാമറ അടിക്കും, വീട്ടിലോട്ട് നോട്ടീസ് വരും. നമ്മൾ $100 അല്ലെങ്കിൽ $300 പറയുന്ന പോലെ അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. എന്തോ ആക്സിഡന്റ് നടന്നേക്കുവാണ്. ആ ആക്സിഡന്റ് നടന്നതിന്റെ റിപ്പോർട്ട് ഈ വേസിൽ കാണാം. സോ ദാറ്റ് വി ക്യാൻ ബി പ്രിപ്പയർഡ് എഹെഡ്, ലൈക്ക് അവിടെ ഒരു സംഭവം ഉണ്ട്, സോ ആ ലൈൻ ചൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം വി ക്യാൻ ബി പ്രിപ്പയർഡ് എഹെഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഐസൊലേറ്റഡ് സിറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ വെറും 28 lakh ആണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, അതായത് നമ്മൾ പെർത്തിന്റെ പോപ്പുലേഷൻ വരുന്നത്. അതായത് കേരളത്തിനേക്കാളും 70 ഇരട്ടിയുള്ള സ്ഥലം. കേരളത്തിന്റെ പോപ്പുലേഷൻ 3.5 crore ജനമാണെങ്കിൽ ഇവിടെ ആകെ 28 lakh ജനം ഉള്ളൂ. പക്ഷെ 3.5-4 ഇവരുടെ ഒരു ജോലി ടൈം എന്ന് പറയുന്നത് ഫ്രം നേരത്തെ തുടങ്ങും, ഒരു 5:30 to 3:30. അതുകൊണ്ട് തന്നെ ഈ 4:30 ഈവനിങ് ടൈമില് ഫ്രീവേസ് ഭയങ്കര ബ്ലോക്ക്ഡ് ആയിരിക്കും. കാരണം എല്ലാവരും കൂടെ ഇവിടെ ഉള്ള എല്ലാ വീട്ടിലും 1-2 കാറുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി സിറ്റിയിലോട്ട് പോവാൻ ട്രെയിനിലൊക്കെയാണ്. ഇവിടത്തെ ഏറ്റവും നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ട്രെയിൻസ്. ഇപ്പൊ ജൂണ്ടിൽ ഇപ്പൊ ഞങ്ങൾ കോളേജിൽ പോണേ ട്രെയിനിൽ പോവാം, പക്ഷെ ഇറ്റ് വിൽ ബി ലിൽ ലോങ്ങർ, ലൈക്ക് ഒരു 1.5 hours എടുക്കായിരിക്കും. പക്ഷെ ഇത് ജസ്റ്റ് ഒരു 3/4 hour എടുത്തോളൂ. ആ ട്രെയിനില് പക്ക ACയും പക്ക നമ്മള് കാറിൽ ഇരുന്ന് പോകുന്ന സുഖം കിട്ടും. പക്ഷെ പെട്ടെന്ന് എത്താൻ നമ്മൾ കാറിൽ പോകുന്നു. നമ്മുടെ നാട് ഇക്വേറ്ററിന്റെ മുകളിലാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ഒരു പാർട്ടായിട്ട് വരും. പക്ഷെ ഓസ്ട്രേലിയ സത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. പോരാത്തതിനും ഡിസംബർ മാസങ്ങളാണ് ഇവിടുത്തെ സമ്മർ സത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട്. ലോകത്തിലെ ബാക്കി എല്ലാ ഒട്ടുമിക്ക രാജ്യങ്ങളും നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് വിന്റർ ഒക്കെ ഡിസംബറിലായിരിക്കും. പക്ഷെ ഇവിടെ സമ്മറാണ് ഡിസംബറിൽ. ഇവിടുത്തെ വെയിലെന്ന് വെച്ചാൽ 5 minutes നമ്മൾ പുറത്തെടുത്ത് പാത്രം വെച്ചാൽ നമുക്ക് അതിനകത്ത് ബുൾസേ തൊടാം, ചുടാം. അമ്മാതിരി വെയിലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മള് തോണ്ടിൽ നിന്ന് ജൂണ്ടലൂപ്പ്, ആ കാണുന്ന ജൂണ്ടലൂപ്പിന്റെ കമ്പിയാ ആ പൊങ്ങിയിരിക്കുന്ന. ജൂണ്ടലൂപ്പിലെ ECU ക്യാമ്പസിന്റെ കമ്പി വാതിലാ പൊങ്ങിയിരിക്കുന്ന. ECU-ൽ എത്തി ഒരു 55 km റൈഡുണ്ടായിരുന്നു. പക്ഷെ ആ 55 km വരാൻ നമുക്ക് 55 minutes എടുത്തുള്ളൂ. ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും റോഡിന്റെ കിടപ്പും കാരണം ഒരു തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു 60 km ഓടിയതിന്റെ യാതൊരു ക്ഷീണവും ഇല്ല, ഭയങ്കര ഫ്രഷുമാണ്. അങ്ങനെ നമ്മൾ കോളേജ് എത്തുവാണ്. ഇവിടെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടോ എന്തെങ്കിലും മലയാളികൾ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കഥകളും അറിയാത്ത അറിവുകളും എന്തുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് വന്ന് വീഡിയോ ഒക്കെ പിടിക്കാം. ആ മാത്രമേ ഉള്ളൂ.